ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദാ അപ്പം സൺഡേ ആണ് കേട്ടോ. സൺഡേ നമുക്ക് പ്രത്യേകിച്ച് പരിപാടി എന്താ വെച്ചാൽ, ഇപ്പം സമയം ഏകദേശം 7:30 ആയിട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങണത് കേട്ടോ. അപ്പാണ് അപ്പം വിട്ടിട്ട് നമുക്ക് യാതൊരു കളിയില്ലല്ലോ. നമ്മളൊരു അപ്പഭാത്തുണ്ടായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു അവസ്ഥ. അപ്പോൾ അപ്പത്തിനുള്ള ബാറ്ററി ഞാനിവിടെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാക്കു ഇവിടെ ഇല്ല, കാക്കു നടക്കാനല്ല കേട്ടോ. കാക്കു മീം കൂടെ എന്താണ് അക്യുപഞ്ചറിന് നീക്കാൻ കേട്ടോ. മാരെ കൈ ഭയങ്കര തരിപ്പാണ് നമുക്ക് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ 2 ആഴ്ച ആയിട്ട് ഇപ്പോൾ പോകണം. അപ്പോൾ അവർ അവിടേക്ക് പോയിക്കാണ്. അപ്പോൾ പോയി വന്നിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ള പണികൾ കേട്ടോ. അപ്പോൾ നമുക്ക് റംളാനൊക്കെയല്ലേ വരുന്നത്. ഇപ്പോഴേ നനച്ചുള്ളി പണി എടുക്കുകയാണെന്ന് ചോദിച്ചാലല്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ട. അപ്പോൾ കാക്കുള്ള ദിവസമാണെങ്കിൽ കാക്കു തട്ടി തരും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ എല്ലാ പൊടിയും കൂടെ ഞാൻ ഏറ്റെടുത്താൽ പിന്നെ എനിക്ക് യാതൊരു ഒഴിവുണ്ടാവില്ല കേട്ടോ. വായക്ക് കുഴച്ചിട്ട് പൊടി അലർജിയാണ് ഗൈസ്. എല്ലാ പൊടി എന്ന് പറയുന്നത് എല്ലാ പൊടി അലർജിയില്ല കേട്ടോ. ചില ചില പൊടികൾ നമ്മൾ ഇപ്പം നമുക്ക് ഒന്നും വേണ്ട, ഇങ്ങനെ പാറിന കാറ്റത്തൊക്കെ പാറിന പൊടി മണ്ണുണ്ടല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം എന്താ കാറ്റും ഇതൊക്കെ അല്ലേ, മഴൻ്റെ അല്ല. പക്ഷെ എന്നാലും പൊടി പാ. അപ്പോൾ നമുക്ക് കാക്കു വന്നിട്ടാണ് കേട്ടോ തട്ടിക്കൊട്ടാനൊക്കെ. ഫുള്ളും കുറച്ചൊക്കെ മാറാൻ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കളയാൻ. കാരണം എന്താ വെച്ചാൽ തട്ടിക്കൊട്ടലും അടിച്ച് വരലും ഒക്കെ പാടെ ആകുമ്പോൾ നല്ല പൊടിയാവും കേട്ടോ. അപ്പോൾ പൊടി വല്ലാതെ പൊടി ചെന്നാൽ എനിക്ക് അലർജീൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. പൊടി വന്നാൽ ഭയങ്കര പൊടി തട്ടിയാൽ ഭയങ്കര ചുമയക്കാരം. അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് കാക്കൊഴിവുള്ള ദിവസം കിട്ടാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ തട്ടിക്കൊട്ടാളിട്ടോ. അപ്പോൾ അവർ അടുപ്പൊഴി വരും വേണം. അതിലേക്ക് ഞാൻ ചായ കടിയൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. ഇപ്പം കാക്ക പോയപ്പോൾ തന്നെ നീക്കൊക്കെ നീക്കാന്ന് ആർത്തം നീച്ചിക്കണം കേട്ടോ. പക്ഷെ നീച്ച് ഇവിടെ പോന്നിട്ടില്ല കേട്ടോ. സ്കാരൊക്കെ കഴിഞ്ഞ അവിടെ അങ്ങനെ കടന്നു. പിന്നെ ആർക്കുമില്ലല്ലോ. അപ്പം ആക്കം പോലെ മതിയല്ലോ. എന്തായാലും 8:30 ചിലപ്പോൾ എത്തണമെങ്കിൽ കേട്ടോ. ഇപ്പം സമയത്തേക്ക് മതിയല്ലോ ചായയും ഇതൊക്കെ. പിന്നെ ഉള്ളി വരുമ്പോഴത്തേക്ക് കഴിയുകയാണെങ്കിൽ നമുക്ക് ചോറ് കൂട്ടാനുണ്ടാക്കിയിട്ട് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ഭാഗത്ത് കൂടെ അങ്ങനെ പോകും. അത് നമ്മളെ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. എല്ലാ സമയത്തും ജസ്റ്റ് വന്ന് നോക്കുക, അരിയില്ല, അങ്ങനെയുള്ള പണികളൊക്കെ ഉള്ളുമല്ലോ. അപ്പം അതും അതിൻ്റെ അരി കൂടെ കഴിയുള്ളൂ. പിന്നെ ഇന്നത്തെ കൂട്ടാനാണ് പയറ് കൊണ്ടു വെച്ചതുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കണ്ട് വെക്കണം. അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ. ഞാൻ ആദ്യം അത്തം ചൂടാട്ടേക്ക് ഞങ്ങളെ പാത്തൂന് അപ്പം 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 ചപ്പാത്തി പറ്റൂല, പുട്ട് പറ്റൂല, അങ്ങനെയൊക്കെ ഉണ്ടോ. അപ്പാണെങ്കിൽ കുഴപ്പമില്ലാതെ ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്നോ തോന്നും. കട്ടില്ലാതെങ്കിൽ ഒരു മൂന്നോ കോളസ്ട്രോളിനെ കുറിച്ച് എടുക്കും. അപ്പം അങ്ങനെ അപ്പം ഇടാട്ട്. അപ്പം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എന്തുണ്ടാക്കണം, ഉള്ളിത്താൻ ഉണ്ടാക്കണം കേട്ടോ. അതിനുള്ള ഉള്ളിയുടെ തൊലിയൊക്കെ കളയണം. ഞാനിതൊക്കെ ആക്കിയിട്ട് കാണട്ടോ നീ. അപ്പം ഇതട്ടോ നമ്മുടെ ചായം കടി ആണിന് മുന്നേ തന്നെ പോയോലും ഇവിടെ എത്തിയിട്ടുണ്ട്. അതൊന്നും അവിടെ തിരക്ക് കുറവാന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ആക്കും ഇവിടെ തട്ടിക്കൊട്ടാൻ കേട്ടോ. ചായ അടിച്ചിട്ട് എന്നാ പോരെ, പോയി ചായ അടിച്ചിട്ടല്ലേ നിക്കണേ. ചായ കുടി കഴിഞ്ഞിട്ടല്ലേ നിക്കണേ. അപ്പൊ അങ്ങനെ ഒലത്തി എന്റെ അപ്പൻ ചുടലും കഴിഞ്ഞു കേട്ടോ. എനിക്ക് കൂട്ടാനുണ്ടാക്കണം. അപ്പം ഇതാ ചുട്ട് ഒന്നുകൂടെ ഉണ്ട് കേട്ടോ, ഒന്നുകൂടെ ചുട്ട്. അപ്പം ഇനി അപ്പോഴത്തേക്ക് അത് സെറ്റാക്കും. അപ്പോഴത്തേക്ക് ഞാൻ ചായയും കടിയാക്കും. എന്നിട്ട് പിന്നെ കാക്കു തട്ടിക്കൊട്ടും, ഞാൻ അടിച്ചു വരും, തുടക്കും.
അത്ര തന്നെ. ഇതാ കൂട്ട നല്ല ഉള്ളിയൊക്കെ നമ്മളെ കട്ടിയിൽ കഴിഞ്ഞു കേട്ടോ. കുറേ ഉള്ളി ഒരു ഉള്ളി കൂട്ടാനെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇതാണ്. കുറച്ച് തോനുണ്ട്. ഞാൻ ഇതും കൂടി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതും കൂടെ ഒന്നാണ് സെറ്റാക്കിയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഉള്ളിക്കൂട്ടാൻ ഇവിടെ റെഡി. അപ്പോൾ ഇതവിടെ ചായക്കുള്ള വെള്ളം വെച്ചിക്കണു. പിന്നെ ചായയും കൂടെ ആട്ടെ കേട്ടോ. ഇനിയിപ്പോഴും വെച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മളിതിൻ്റെ ഇടയിൽ ഉപ്പേരിക്കുന്ന പയറും കൂടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കേട്ടോ, ഞങ്ങൾ ചായ കുടിച്ചാലിരുന്നു കേട്ടോ. അപ്പം കാക്കുവാടെ പുറത്തൊക്കെ തട്ടിപ്പോകും അല്ലേ. പുറം കഴിഞ്ഞു. ഇനി ഉൾഭാഗമാണ് തട്ടുള്ളത്. ചായ കുടിക്കുകയാണ്. മിനിമം നീച്ചിട്ടില്ല കേട്ടോ. ഉൾ കിടക്ക്. ഞങ്ങൾ ചായ ഇടിയൊക്കെ കഴിഞ്ഞ് തട്ടിക്കൊട്ടത് ആ പരിപാടിയിലേക്ക് കിടക്കുക കേട്ടോ. കാക്കു തട്ട് ഞാൻ അടിച്ചു വരും. അങ്ങനെയല്ലേ അങ്ങനെ ചിമ്മിണി കൂടാണ് ഈ തട്ടത്. അപ്പോൾ ഈ അങ്ങനെ അടുക്കളയ്ക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മളിവിടെ ഉള്ളതൊക്കെ മാറ്റി വെക്കട്ടെ കേട്ടോ. ഏ ആ കേട്ടോ, അടുക്കള തട്ടല് തുടങ്ങി ചോദിച്ചു. ആ ഇട്ട് തന്നെ അതും ഇട്ട് തല്ലി. ആ ഇട്ട് തന്നെ ഉണ്ടാവുകൊണ്ടാണ് മാറാലായിരുന്നത്. അതാ പോകും അടുക്കളയും സ്റ്റോറൂമും ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ ഹാളൊക്കെ എത്തിട്ടാ. അല്ല കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഒഴിവാക്കാനൊക്കെ ഉള്ളത്. സംഭവം എന്താ അറിയോ, മൂപ്പര് തട്ടാന്ന് പറഞ്ഞ പേര് നിൽക്കും കേട്ടോ. എന്നിട്ട് ബാക്കിയൊക്കെ എന്നെ കൊണ്ടെടുപ്പിച്ചു. എന്നിട്ട് ക്രെഡിറ്റ് മുയ്യുമോ ആ ചിന്താബാന്ന് പറഞ്ഞ് നടക്കൂലേ. ക്രെഡിറ്റ് മുയ്യുമോ മേടിച്ചു കിട്ടും, പണി മുയ്യുമോ ഞമ്മക്ക് വെക്കാറ്. ഇതെന്താ പോവാത്തു, അതൊരു സാധനം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സാധനമുണ്ട് കേട്ടോ, തട്ടിയോടെ പിന്നെ നമുക്ക് കുറച്ച് ഇത് നോക്കേണ്ടി വരില്ല, അത്രയും വൃത്തിയായിട്ടേ തട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ റൂമൊക്കെ എത്തിട്ടോ. അപ്പൊ റൂമിൽ നിന്ന് ഇവിടുത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം കേട്ടോ. അപ്പുറത്തേക്ക് അവിടെ ഞാൻ അച്ചുവാരി ശരിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഫാനം തട്ടാണ്ട്. ഫാനമ്മ നല്ല പൊടിയുണ്ട്. ഞാനിത് തട്ടാൻ വെക്കാത്തോണ്ട് നല്ല പൊടിയുണ്ട്. അപ്പൊ അതിപ്പോ ഒന്ന് തട്ടാ പറഞ്ഞപ്പോ വെള്ളം കൊണ്ടൊക്കെ പോട്ടെ കേട്ടോ. ഒക്കെ ലേഗേജ് കൊണ്ടുപോയിട്ടാണ്. അപ്പൊ അങ്ങനെ തലക്കിണിയും പുതപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. ആ അപ്പൊ പറഞ്ഞേ ഫോൺ അടിയിലാണ് അടിയിൽ അവിടെ ഒന്നും കണ്ടില്ല. അപ്പൊ ഉമ്മമാര് ഫോൺ വിളിച്ചു. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെയാണത്. മാറാലോട് തട്ടുവേണ്ടോട് തുടപ്പിച്ച് തുടക്കണത്. ഇത് നല്ലോണം തുടക്കണം. അങ്ങനെ വെള്ളം നടക്കാൻ പറ്റില്ല. അത് തട്ടുക എന്ന് പറഞ്ഞാല് അത് നല്ല കണത്തിലുണ്ട്. ഇതിന്റെ മുകളിൽ തന്നെ അബ്ബാന്നെ പിടിച്ചത് ഫാന് തുറക്കുവോ. വേണ്ട കുട്ടി നോക്കട്ടെ, അത് തുറക്കാൻ പറ്റിയിട്ട് തോന്നില്ലേ. അത് തുറക്കേക്ക് തുറക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇതാ എല്ലാടും തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് പണി എന്ന് പറഞ്ഞാൽ ഇതുപോലെ മിനുവിന്റെ കുറച്ച് ട്രോഫികളുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് തുടച്ചു വെക്കണം. നമ്മൾ ഇടക്കിടക്ക് തുടക്കണോണ്ട് ഇതുമ്മ വലിയ പൊടിയാളൊന്നും ഇല്ല കേട്ടോ. നാല് പേര് മാറാല തട്ടിയത് കൊണ്ട് വലിയൊരു പൊടി ആർക്കെല്ലാം ഉണ്ടാവും കേട്ടോ. അത് തട്ടിക്കളയാം. പിന്നെ അടിച്ചു വാരി, അടിച്ചു വാരാനാണ് പണി. എത്ര എല്ലാവരും അടിച്ചു വാരണം.
എല്ലായിടത്തും തന്നെ എല്ലായിടത്തും പൊടിയും അരാലിയൊക്കെ ചാടിക്കിടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിക്കുമ്പോഴത്തേക്ക് ഞാനൊരു വകയാകും ഗൈസ്. പണിയെടുത്തിട്ടല്ലോ കേട്ടോ, കുറച്ചിട്ട് പൊടി 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 പറ്റൂല ഗൈസ്. ഇപ്പം തന്നെ ഏകദേശം അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു വരുന്നുണ്ട്. കാക്കുവിൻ്റെ തട്ടെല്ലാം കഴിഞ്ഞു കാക്കു പോയിട്ടോ. കാക്കുവിന് 11 മണിക്ക് എടുക്കുക പോകണം, കല്യാണം ഉണ്ട്. ഞങ്ങൾ പേരാടെ കട്ട് ചെയ്തു, മറ്റേ സംഭവങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു. നല്ല അതൊന്നും നമുക്ക് കഴിക്കാനുള്ളത് ആക്കിയിട്ടില്ല കേട്ടോ, അടുപ്പത്ത് വെച്ചിട്ടില്ല, വേവിച്ചിട്ടില്ല. മിന്നുവിൻ്റെ തേലക്കാട് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പക്ഷെ ഇത് പൊട്ടിപ്പോയി ഗൈസ്. എന്നാലും അവളത് കളയാനായിക്കൂല, അതിൻ്റെ ഒരു സംഭവം ഉണ്ട്, അതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് ഒട്ടിച്ചു വെക്കണമെങ്കിൽ ഇപ്പം ഏകദേശം ഒന്ന് തട്ടിക്കോട്ടെല്ലാം മാത്രം കേട്ടോ, തുടക്കലില്ല. എങ്കിലും പാടാകുമ്പോൾ എൻ്റെ കഥ എടുക്കാണ്ടാവില്ല. അപ്പം നിങ്ങൾ വരെ ഇങ്ങനെ ആയിരുന്നു മാസ്ക് ഇട്ടാ, മാസ്ക് ഇട്ടായില്ലാറ പൂർത്തിയാടാ, ചോറിന് ഒരു വീർപ്പ് മുട്ടലേക്കാ കേട്ടോ. അപ്പം അതിൻ്റെ അടിയിൽ കുറേ മാസ്ക് ഇട്ട് നടന്നേക്കണു. കൊറോണ കഴിഞ്ഞിട്ടും പിന്നെ അലർജിയൊക്കെ ഉണ്ടായിട്ട് ഇനി വയ്യായിട്ടാണ്. വരുമ്പോൾ അപ്പം നോക്കാമെന്ന് കരുതിയിട്ടോ, ഇനി വയ്യായിട്ടാണ്, വരുമ്പോൾ അപ്പം നോക്കുക, അല്ലാതെ എന്താ പറയുക. അങ്ങനെ ഗൈസ് നമ്മള് അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിന്റെ അടിയിൽ ഗ്യാസ് കഴിഞ്ഞു. ഇത് ഫിറ്റ് ചെയ്യണം, അത് ഫിറ്റ് ചെയ്ത് തരുവാ. ഇതാണ് ഇതാണ് ഇപ്പം ഇതാ സമയം ഏകദേശം 12 മണിയായിട്ടോ. അപ്പം ചെറുതായിട്ടൊരു വിശപ്പ് കിട്ടോ. അപ്പം കുറച്ച് ചായ കുടിക്കെത്തിട്ടോ. നമ്മളെ പൊടിൻ്റെ എഫക്റ്റ് ഇപ്പോൾ തന്നെ കിട്ടലോടത്തിട്ടോ. ശ്വാസം കൂടെ ശരിക്കും ഇതാവണില്ല. സുബൈറ എന്നാ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ആരൊക്കെ? വിളിച്ചോക്കി. അപ്പൊ അങ്ങനെ ഇപ്പൊ തന്നെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് കിട്ടലോടത്തേക്ക്. ഇപ്പൊ ഇതാ ശ്വാസത്തിന് തന്നെ നന്നായിട്ട് ശരിക്കും ശ്വാസം എടുക്കാൻ തന്നെ പറ്റണില്ല കേട്ടോ. ആ പൊടിൻ്റെ ഒക്കെ ഇതുകൊണ്ടാണ്. പിന്നെ ചുമ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഇനി ഇപ്പം ഇന്ന് ഈ തട്ടിക്കൊട്ടലും അടിച്ചു വാരലും മാത്രമാണ് കേട്ടോ. ഒക്കെപ്പാടെ ആകുമ്പോഴത്തേക്ക് ഞാൻ പറ്റാകുമ്പോൾ അതെനിക്ക് ഉറപ്പാണ്. അപ്പം അത് പിന്നൊരു ദിവസത്തേക്ക് മാറ്റിയേക്ക കേട്ടോ. പിന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ പിന്നൊരു ലീവിലെ ദിവസം അത്രയും തട്ടിക്കൊട്ടേണ്ട ആവശ്യമുണ്ടോ. അതാ ജസ്റ്റ് നോമ്പാകുമ്പോഴത്തേക്ക് ഒന്ന് തട്ടിക്കൊട്ടുക തുടക്കുക, അത്രേ വേണ്ടി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നാമത് നമ്മുടെ നിലമ്പടിയൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ നല്ലപോലെ പൊടിയാർക്കൂട്ടോ. എത്ര എന്താ ഇങ്ങനെ സ്കാർഫ് കെട്ടിയിട്ടോ മാസ്ക് ഇട്ടിട്ടോ ഒന്നും കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പണികളും കൂടെ അടിച്ചു ആരി ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി അത് കോരി മാറ്റണം, അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഒതുങ്ങിയിട്ട് വരാം. അതിന് മുന്നേ കുറച്ച് ചായയും കൂടെ കുടിക്കട്ടെ കേട്ടോ, ഭയങ്കര വിശപ്പുണ്ടെന്ന്. അപ്പം ഇങ്ങനെ എന്താ വെച്ചാൽ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ 12 പേർക്കാണ് പൊതുവെ ചോറ് വയ്ക്കുക സ്കൂളിൽ നിന്ന്. അതായിട്ടില്ല കേട്ടോ, പഴയ വിശപ്പ് കൊടുത്തി. രാവിലെ ചാടിച്ചപ്പോൾ ആകെ ഒരു അപ്പ തിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതാവും ഇപ്പം അത്ര ഇങ്ങനെ പെട്ടെന്ന് വിശക്കാനുള്ള കാരണം. അപ്പം ഞാൻ ചായ കുടിച്ച് വരട്ടെ കേട്ടോ. കണ്ടുപിടിച്ചു അല്ലേ എന്ന് കൊടുത്തിയത് ഈറ്റേ? വ്യാഴാഴ്ച
നോക്കട്ടെ, അതിൻ്റെ ഉള്ളൊന്നും നോക്കട്ടെ എന്തേലും. മക്കളെ, ഈയൊരു കുപ്പി പകുതി മുക്കാൽ ബിസ്ക്കറ്റ് ഇട്ടച്ചിന്നതാ. അപ്പോക്ക് എണ്ണ മാത്രമേ ഉള്ളൂ അതില്. ഇനിയോ തിന്നുമ്പോ ഒന്ന് പറയട്ടെ ഡി, കൊടുന്ന് ടച്ച് എന്തേലും വേണ്ടേന്നോ? ഒന്ന് ഞാനതിൽ കൊടുന്ന് എനിക്ക് കാട്ടറി. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ചായ കുടിച്ചു. ഓക്ക് വിശക്കാരനങ്ങാണ്ട് കൂട്ടാൻ ശരിയില്ലായിരുന്നെങ്ങാണ്ട് ഇതാ പണി. ഇതാണ് കൊണ്ടെന്ന് വെച്ചാ. അപ്പൊ ഇനിതാ ഉപ്പേരിയൊക്കെ ആക്കണം കേട്ടോ. അതൊക്കെ ആക്കിയിട്ടേ ഉള്ളൂ ഇനി ഞാൻ വീഡിയോയില് വരിയോ ഗൈസ്. ഇപ്പൊ കൊടുന്ന ലാസ്റ്റ് പാത്രേ കാണുള്ളൂ. അവർക്ക് ഇനി ഇവിടെ ഒരു സാധനം കൊടുന്നു വെക്കണ്ടെന്ന് സാധനം. അല്ലാത്ത ദിവസം തിന്നാൻ സമയമല്ല. അപ്പൊ ഇതാ അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇപ്പൊ സമയം എത്ര ആയിച്ചു. പിന്നെ ആ കട്ടിലിന്റെ അടിയിൽ നിന്ന് ചാടുന്നേനാ ദേയ്യേ. അവളെ എന്താ അവള് സാധനം എത്തിയിട്ടാ? അത് ഞാൻ എന്താ പറയേ, കട്ടിലിന്റെ അടിയിലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി കള്ളത്തിപ്പണി പറ്റൂല അവളോട്. അപ്പൊ അവൾ ഓരോ ഏത് കണ്ടുപിടിച്ച. പിന്നെ ഒളിച്ചിട്ട് കൊടുന്ന ഒരു പണി കേട്ടോ. അപ്പൊ വെച്ച് അറിയായിട്ടല്ല ഈ തുണികളൊക്കെ അവിടെ ഉണ്ട് മടക്കി വെക്കാൻ എന്താ ഉള്ളതാണെന്ന്. ഞാൻ കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചിട്ട് ഞാനത് അവിടെ അയലും ഒന്നായിട്ട് കൂട്ടി വെച്ചിരിക്കായിരുന്നു കേട്ടോ. ഫുള്ള് കൊടുന്നു രണ്ടായിരമത്തി മൂന്നായിരമത്തി കൊടുന്നോ? അല്ലല്ലോ, ആ കൂട്ടി വെച്ചത് കൊടുക്കല്ലേ. അല്ല അപ്പൊ അതുകൊണ്ടൊക്കെ എടുത്ത് കൊടുക്കാണ്ട് ഓള് അവസാനത്തെ ഒരു ഡയലോഗ് ഞാൻ കൊടുന്നില്ല ഇനി ഉമ്മച്ച് മടക്കിയൊക്കെ. കൊണ്ടാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് അതിൻ്റെതായിട്ടുള്ള ഇതിൽ രീതിയിലെടുക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. അപ്പൊ ഇനി ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഓളിപ്പത് രണ്ടാമത്തെ ഒക്കെ വയ്യായിച്ചുകാണ്ട് ഇരിക്കുകയാണ്. ഓര് കൂട്ടിങ്ങാണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇറങ്ങാണ്ട് ഓള് അവിടെ ഫുഡ് കഴിച്ചുകാണ്ട് വന്നിരിക്കാൻ. അപ്പൊ അതിൽ അപ്പൊ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പൊ ഇതാ ഫുഡ് ഉള്ളത് നമുക്ക്. ഇതാ എന്താ വെച്ചാ പയറുപ്പേരി ഉണ്ട്, ഉള്ളി കൂട്ടാനുണ്ട് ടോപ്പിന്. അപ്പൊ ഞാൻ ഇത്രക്ക് ഉപസമൃദ്ധമായിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഈ ഒരു പണിൻ്റെ അടിയിൽ കൂടെ അതും കൂടെ നടക്കൂല. കറി വെച്ചിട്ടില്ല, കറിക്ക് പകരതാ സംഭവം മോരാണ് കേട്ടോ. മോരിങ്ങനെ ഒഴിച്ചു കൊടുക്കും എത്ര കഴിക്കുക. അമ്മ ഇന്ന് പറയാനുണ്ട് കേട്ടോ, മോരിങ്ങനെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന്. പക്ഷെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ മോരിങ്ങനെ കഴിക്കണ. അത് അടിപൊളിയാണ്. പോയി കുളിച്ചടി. ആ ഇഷ്ടല്ലേ, പോയി കുളിച്ചു. അപ്പൊ ഇനി ഞാൻ ഇങ്ങനെ എന്താ ഫുഡ് കഴിക്കട്ടെ. അപ്പൊ ഇപ്പൊ ഇവിടെ കുളിച്ചു വരട്ടെ. ഞാൻ കഴിയതാക്കിട്ടാണ്. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ കഴിഞ്ഞിട്ടുള്ളത്. തട്ടിക്കൊട്ടി അടിച്ചവരിൽ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത ഭാഗമൊക്കെ നമ്മൾ വീഡിയോയിൽ വരും കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത്.